ഹലോ 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 കണ്ണാപ്പി വന്നടാ, കണ്ണാപ്പി കണ്ണാപ്പി വേമ്പ. ഹലോ ഈ മച്ചാനെ ഗ്യാങ്സ് കേറുന്ന എന്ത് മച്ചാനെ ഫസ്റ്റോ ആണോ? തൊപ്പിന്നല്ലേ പേര്? അല്ലേ ഗ്യാങ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലോട്ട് വേറൊരു ഗ്യാങ്ങിന്റെ മെമ്പേഴ്സ് അല്ല ആരാണെങ്കിലും പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറാൻ പാടില്ല. പൊരിയൊക്കെ തരും നമ്മള്, പക്ഷെ അതിപ്പോഴല്ല, ഇത് ഇവിടെ നിന്ന് ഇറങ്ങണം, മനസ്സിലായോ? ഗ്യാങ്സിലെ പെർമിഷൻ ഇല്ലാതെ കയറല്, ബാക്കിയെല്ലാം തമാശയാവും. അതാ അതെ അതെ, ഗ്യാങ്സിന്റെ പെർമിഷൻ ഇല്ലാതെ കയറല്ല. അതല്ല ഒറ്റയ്ക്കാണോ? നമ്മള് കേറിയ സീനാകും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മള് ചുമ്മാ ആരെയും ഇതിനൊന്നും സപ്പോർട്ട് ഇല്ല, കാരണം ഇതൊക്കെ വെളിയിൽ നമ്മള് വേറെ ബാക്കിയുള്ളവന്മാര്, ഇപ്പൊ തൊപ്പി വെളിയിലൊന്നും പറയില്ലായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവന്മാരെല്ലാം വേറെ നല്ല രീതിക്ക് പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനിയൊരു കാര്യം ചെയ്യും, ഇനി കാറിലോ വന്ന് ഒന്ന് പോയാ മതി, കാറിലോ വന്ന് ചോദിച്ചിട്ട് പോയാ മതി. ക്ഷമൊന്നും വേണ്ട, ഒന്നേ കൊണ്ട് വെളിയിൽ തന്നെ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആളെ വിളിച്ചു. തൊപ്പിക്കാരനെ വേണമെങ്കിൽ കാറിൽ വരാൻ പറ, ഇങ്ങനെ ഒരു മിനിറ്റ്. തൊപ്പി നീ എവിടെ ഉള്ളതാണ്? കേവലുള്ളല്ലേ? അപ്പൊ നീ കേവല മെമ്പറാണ്, മനസ്സിലായി? നീ ഇതിന്റെ അകത്തിരിക്കുമ്പം പിന്നെ നിന്നെ വിളിക്കുവാണ്, അവനെ വിളിക്കുവാണ്, ലീഡറിനെ വിളിക്കുവാണ് ഇനി വരാൻ. അപ്പൊ അവിടെ പിന്നെ മറ്റേ സംഭവം അങ്ങനെ പറയില്ല, ആ വാക്ക് ഇവിടെ പറയില്ല, നമ്മൾ പറയാൻ പാടില്ല, പറഞ്ഞുകൂടാ അത്. അത് ഒരു വാക്ക്. എന്നിട്ട് കാർഡോ വിളിച്ചു പറ 2580 വിളിക്കാൻ പറ. 2580 വിളിക്കാൻ പറ. ഉച്ച ബുദ്ധിയടോ. ഞാനൊരു സിമ്പിൾ കാര്യമല്ലേ വെക്കുന്നത്. കാറിലോ ഒന്ന് ഇവിടെ സോറി പറയട്ടെ, പിന്നെ കണ്ടവരൊക്കെ കാറിലോ സോറി പറയട്ടെ, സോറി പറയണം ബാബുഷേട്ട്, ഞാൻ ഇത്ര പറയുന്നുള്ളു. ഓ പോക്കറ്റിലുള്ള നമ്പർ ആധാർ കാർഡ് നമ്പർ അറിയാമോ? ആധാർ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ അറിയാമോ? അല്ലല്ല, നിയമങ്ങളൊന്ന് കുറച്ച് അവനെ ഇരുത്തി തന്നെ അവനൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിലായില്ല. എനിക്ക് സംസാരിച്ചോളാന്ന് പറയല്ലേ കണ്ണാപ്പി, പറയല്ലേ? സംസാരിക്കട്ടെ, സോറി പറയണമെന്നല്ല, അത് വേറെ സംസാരമാണ്, സംസാരിച്ചോളാം. നീനില്ല കണ്ണെടുത്താ കണ്ണാപ്പി, എല്ലായിടത്തോടും വരാൻ
കാറിലെ മാത്രം ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കും. കേക്കോ ഇത് ചന്ദ്ര കാറിലെ മാത്രം വിളിച്ചു വെച്ച് സംസാരിക്ക. നമ്മുടെ പിള്ളേരൊക്കെ ബാക്കിലോടിക്കറ നമ്മുടെ പിള്ളേരൊക്കെ ബാക്കിലോടിക്കറ ബാക്കിലോടിക്കുക. കാറിലും ഇങ്ങോട്ടോ മാറിയിരിക്കാം, വേറെ വേണ്ട. നീ പറഞ്ഞിട്ടാണ് കേറി വന്നാണ് പറഞ്ഞ കാറിൽ ഇറങ്ങിയത്. അപ്പൊ നിങ്ങൾ അടിച്ചിട്ടില്ല, താഴെ അടിച്ചിട്ട് രണ്ട് സിറ്റിസൺസ് ഇല്ല, അവനാണ് വിളിച്ചിട്ട് ആരും അടിച്ചിട്ടില്ല, ഇവിടെ താഴെ ചത്തറക്കുന്നില്ല, അവനാണ് വിളിച്ചിട്ട് ഉള്ളി കയറ്റിയത് വണ്ടി വണ്ടി എടുത്തത്. ഞാൻ അപ്പോഴേ ചാടി, ഞാൻ കേട്ടില്ല കേട്ടില്ല പറഞ്ഞു ഞാൻ വണ്ടി അറിയത്തില്ലേ. കാർലോ ഇത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്ക് ആണല്ലോ, ഈ കേറി വന്നത് ഇവിടെ കിടന്ന് സംസാരിക്കുന്നതും നമ്മുടെ മിസ്റ്റേക്കും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യമല്ലോ ഇത്. ഇന്റൻഷനിലി പുള്ളിക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം നിങ്ങളതാണ്. അപ്പൊ ബാക്കി ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് വന്ന് ചുമ്മാ ഇല്ലാത്ത സിറ്റുവേഷനിൽ വെറുതെ സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മളടുത്ത് ഗ്യാങ് ഹൗസിന്റെ വെളിയിൽ വെച്ച് നോർമലായിട്ട് സംസാരിച്ച് നമ്മൾ അങ്ങനെ സംസാരിക്കും, അകത്ത് കയറിയിട്ട് റോങ് ആയാൽ നമ്മൾ റോങ് ആവും. ഇപ്പൊ വിളിച്ചോണ്ട് പോവും കുടുംബശ്രീ. ഇത് കാർലോ വരെ പറഞ്ഞത് പത്ത് കാർലോ വന്ന് ഇത് ഇതാരാണ് ഈ വെള്ളത്തലം വേണ്ടി കാർലോ ആണോ? ഓ കാർലോ വരെ പറഞ്ഞ അപ്പക്കുട്ടം വരും. പത്ത് കാർലോ വന്ന് ഇത് വേറൊക്കെ സത്രമല്ലേ ഇവിടെ കയറി നിരക്കാൻ ഒറേ എണ്ണ കയറിക്കോളും ക്യാമസി ഇല്ല പത്തികളെ കയറിക്കോളും ക്യാമസി എനിക്കൊന്നും ഇഷ്ടമല്ലോ ചേട്ടാ ഞാൻ പറയാ കാർലോ കാർലോ വണ്ടി വണ്ടി ഒന്നും എടുത്തു പോയ മാസ് ഡയലോഗ് ഒന്നും കേൾക്കാൻ ഇവിടെ സമയമില്ല. ഈ നിർത്തി കൊടുക്കണേനൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു പണിയാവും കേട്ടോ. കാട്ടി കത്തിയടാ മാസ് ഡയലോഗ് കേൾക്കാൻ പറ്റിയില്ലടാ. ഏയ് മാസ് എവിടെയാടേ ഇവിടെ കിടക്കണേ പുറകിലോട്ടടേ. നീ പൊന്തക്കാട്ടി പോയ മാസ് എവിടാ? അല്ലേ ഇങ്ങളവന് മാസ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരല്ലാതെ വേറെ ആരും ഗ്യാങ്ങോസിക്ക് ഇഷ്ടമല്ല. അത് ഇവിടെ ബാബു അല്ലെങ്കിൽ ചന്ദ്രനാലും പറയട്ടെ, ഞാൻ മക്കളാ അല്ലെ ഞാൻ പറയാലോ ഇറങ്ങിക്കോളാം. സംഭവം മറ്റേ മാസടിക്ക് ഇറങ്ങിയാണ് ഇല്ലെങ്കിൽ ഇതിന് മുന്നേ ഇവിടുന്ന് പോവായിരുന്നു.
അവന്റെ റിവേഴ്സ് എടുക്കാൻ പറഞ്ഞിട്ട് വണ്ടി നിർത്തി കൊടുത്ത ഡയലോഗ് അടിക്കേണ്ട, അത് കാണുമ്പോഴാണ്.